അങ്ങനെ 2024 നമ്മുടെ സൂര്യകാന്തി വസന്തം ദാ തെങ്കാശിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെങ്കാശിയിലെ സാംബവർ വടകര എന്ന സ്ഥലത്താണ് ഈ ഒരു സൂര്യകാന്തി പാഠം സ്ഥിതി ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, വാച്ച് ആൻഡ് ഗ്രാസ്മിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര തെങ്കാശിയിലേക്കാണ്. കൊല്ലത്തെ ആര്യങ്കാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ തെങ്കാശിയിലേക്ക് വരുന്ന ഒരു പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണിത്. ഈ കാണുന്നത് മൊത്തം തെങ്കാശിയാണ്. അങ്ങ് ദൂരത്തായി കാറ്റാടിപ്പാടങ്ങളും മറ്റ് കൃഷിയിടങ്ങളും കണ്ടില്ലേ? ഇവിടുന്ന് സാംബവർ വടകര, സുന്ദരപാണ്ഡ്യപുരം, സുരണ്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകേണ്ടത്. കൃഷിയിടങ്ങളും ഈ മലനിരകളും എല്ലാം കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ പാലക്കാടിനോട് ഒരു ചെറിയ സാദൃശ്യം തോന്നുന്ന ഒരു സ്ഥലമാണ് തെങ്കാശി. ഇങ്ങോട്ട് വന്നിരുന്ന സമയത്ത് കേരളത്തിലാണെങ്കിൽ നല്ല മഴയും ഇവിടെയാണെങ്കിൽ നല്ല വെയിലുമായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട്. കണ്ടില്ലേ കൃഷിസ്ഥലത്തെ പണിക്കാരെല്ലാവരും വിശ്രമിക്കുന്നത്? വെയില് താഴ്ന്നിട്ടുമില്ല. തെങ്കാശിയിൽ പ്രധാനമായും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ദാ ഈ കാറ്റാടി യന്ത്രങ്ങൾ വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ കാറ്റിൻ്റെ വേഗതയുള്ളൊരു പ്രദേശം കൂടിയാണ് തെങ്കാശി. അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ദാ ഒരു സൂര്യകാന്തി പാടത്തിന് അടുത്തായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലം സാംബവർ വടകര എന്ന പ്രദേശമാണ്. ദാ കണ്ടില്ലേ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. ഈ പാടത്തിനോട് ചേർന്ന് തന്നെ കാണുന്ന ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, അവിടെ നിന്ന് നടന്നു വരുന്ന ആ ഒരു അമ്മയാണ് ഇതിൻ്റെ ഓണർ. സൂര്യകാന്തി കണ്ട് അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോയും എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരമ്മ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ചായ കുടിക്കാനുള്ള പൈസ കൊടുക്കാൻ. ഞാനങ്ങനെ ചെറിയൊരു തുക പുള്ളിക്കാരത്തേക്ക് കൊടുത്തു. ഈ പാടത്തിലൂടെ നടക്കുമ്പോൾ ഈ ചെടികളുടെ മൂട് ഭാഗം, അതായത് ഏറ്റവും താഴത്തുനിന്ന് വരുന്ന പോർഷനിലൊന്നും ചവിട്ടരുതെന്നും അതേപോലെ പൂക്കൾ പറിക്കരുതെന്നും എന്നോട് പ്രത്യേകം പറഞ്ഞു. സൂര്യകാന്തികളെല്ലാം തലതിരിഞ്ഞിരിക്കുകയാണ്, തിരിഞ്ഞങ്ങോട്ടേക്കാണ്, സൂര്യനെതിരായിട്ട് നിൽക്കുകയാണ്. നല്ല വെയിലായിരുന്നു ഈ ഒരു സമയത്ത്, അതുകൊണ്ട് പൂക്കളൊക്കെ തല താഴ്ത്തിയാണ് നിന്നിരുന്നത്. ഇടയ്ക്കൊന്ന് വെയിൽ താഴ്ന്നപ്പോൾ ദാ കണ്ടില്ലേ പൂക്കൾ നിൽക്കുന്നത്. വെയിലങ്ങനെ പോയും വന്നും നിൽക്കുകയാണ്. വെയിലാണെങ്കിൽ പൂക്കളെല്ലാം തലകുനിച്ചായിരിക്കും നിൽക്കുന്നത്. 5 മണിക്ക് നല്ല അടിപൊളിയായിട്ട് നിൽക്കും അല്ലേ, തുടങ്ങി ഇങ്ങനെ തല ഇങ്ങനെ ഉയർത്തി നിൽക്കും. 5 മണിക്ക് അതായത് വൈകുന്നേരം 5 മണി സമയത്ത് വെയിൽ താഴുമ്പോൾ പൂക്കളെല്ലാം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വെളുപ്പിനെ 6 മണി 7 മണി സമയത്തൊക്കെയും പൂക്കൾ ഈ പറഞ്ഞ രീതിക്ക് തന്നെ തല ഉയർത്തി നിൽക്കും. അപ്പോഴൊക്കെ നല്ല ചില്ലായിട്ട് നല്ല അടിപൊളിയായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മണി സമയത്ത് ദാ ഇങ്ങോട്ട് വരാമെന്ന് കരുതി ദാ ഈ ഒരു തോട്ടത്തിൽ നിന്നും തിരിച്ചു യാത്ര. ആ ഒരു സൂര്യകാന്തി പാടം കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത് മറ്റൊരു കൃഷിയിടം. ദാ ഇതെല്ലാം പരുത്തി കൃഷിയാണ്. പരുത്തിയോടൊപ്പം തന്നെ ഈ ഒരു പാടത്ത് ചെറിയ ഉള്ളിക്കൃഷിയും ദാ നടക്കുന്നു. ഈ കാണുന്നത് മൊത്തം ഉള്ളിയാണ്. മറ്റൊരു സ്ഥലത്തും സൂര്യകാന്തി പൂ ഒത്തിരിയായിട്ട് വിരിഞ്ഞു നിൽപ്പുണ്ട് എന്ന് ഒരു ചേട്ടൻ ഇവിടുന്ന് പറഞ്ഞു. അന്നേരം ദാ അങ്ങോട്ടേക്കായി പോവുകയാണ്. പോകുന്ന വഴിയിൽ തന്നെ കണ്ട മറ്റൊരു മനോഹരമായ കാഴ്ചയാണിത്. ഒത്തിരി കന്നുകാലികൾ ദാ വലിയൊരു മൈതാനത്ത് മേയുന്നു.
ഇതിന്റെ എതിർവശത്തായിട്ട് തന്നെയായിരുന്നു ദാ ഈ കാണുന്ന സൂര്യകാന്തി പാടം. ഇവിടെ ആദ്യം ഞങ്ങൾ കയറിയ സ്ഥലത്തിനേക്കാൾ ഒത്തിരി പൂക്കളുണ്ട്. നല്ല മനോഹരമായ അടുപ്പിച്ചടുപ്പിച്ച് ഒത്തിരിയായിട്ട് നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ. അങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു പ്രദേശത്ത് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. സേവ് ദ ഡേറ്റും ഫോട്ടോഷൂട്ടിനും ഒക്കെയായിട്ട് ഒത്തിരി ആളുകൾ ദാ ഇവിടെ വന്നിട്ടുണ്ട്. ഈയൊരു പാടത്തിന് തൊട്ട് സമീപത്തായി തന്നെ തക്കാളി കൃഷിയും നടക്കുന്നുണ്ടായിരുന്നു. തെങ്കാശി എന്ന സ്ഥലം പച്ചക്കറി കൃഷികൾക്കും പൂക്കൾ കൃഷികൾക്കും പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണല്ലോ. ഈ ഒരു ചേട്ടനാണ് ഈ ഒരു കൃഷി ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹം പറിച്ചെടുത്ത തക്കാളികളാണ് ആ കാണുന്നതെല്ലാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. പേരിലാരോ പറഞ്ഞ് പെയ്യിപ്പിച്ച പോലെ ഇതാ പെട്ടെന്ന് പോവുകയും ചെയ്തു. കണ്ടില്ലേ ഈ ഒരു പാടത്തിന്റെ ഭംഗി? ഈ കാണുന്നത് വെണ്ടക്കൃഷിയാണ്. യഥാർത്ഥത്തിൽ ഞാനിവിടെ വന്നത് ഒരു വർക്കിംഗ് ഡേയിലാണ്. അതുകൊണ്ടാണ് ആളുകൾ അധികം ഇല്ലാത്തതും. വർക്കിംഗ് ഡേയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖകരമായി ഈ പൂക്കളെല്ലാം ആസ്വദിക്കാനും ഇന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനും സാധിക്കും. പൂക്കളെല്ലാം കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ദാ എതിർവശത്തുണ്ടായിരുന്ന കന്നുകാലികളെ ഒന്നും കാണുന്നില്ല. മൈതാനം വിജനമായി കിടക്കുന്നു. സൂര്യകാന്തി പാടത്തിന് സമീപത്തായി ദാ ഒത്തിരി പോത്തുകളും എരുമകളും മേയുന്നു. തൻ്റെ കൃഷിപ്പാടത്തെ വിളകളും ചെടികളും ഒക്കെ കഴിക്കുന്ന പോത്തുകളെ ദാ ഒരമ്മ അടിച്ചോടിക്കുന്നു. അങ്ങനെ യാത്ര ദാ തിരിച്ചിനി നാട്ടിലോട്ട്. കണ്ടില്ലേ കാർമേഘങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത്, അതിൻ്റെ ഇടയിലൂടെ സൂര്യൻ്റെ പ്രകാശം വന്ന് തെളിഞ്ഞു നിൽക്കുന്നതും. തെങ്കാശിയിൽ വന്നാൽ തന്നെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇന്ന് ഇത്രയും സമയമായ സ്ഥിതിക്ക് മറ്റ് കാഴ്ചകളൊന്നും കാണാൻ നിൽക്കാതെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുകയാണ്. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും നമ്മൾ സൂര്യകാന്തി പൂക്കൾ കാണാൻ ഇവിടെ എത്തിയിരുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം സുന്ദരപാണ്ഡ്യപുരം എന്ന സ്ഥലത്തായിരുന്നു സൂര്യകാന്തി പൂക്കൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇതേ സെയിം സ്ഥലത്ത് സാമ്പോർ വടകരയിലും പൂക്കൾ ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് 2/9/2024. ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സാമ്പോർ വടകര എന്ന പേര് നൽകി റൂട്ടിട്ടാൽ മതിയാവും. കൂടാതെ ഈ ഒരു പാടത്ത് സന്ദർശിക്കുന്ന സമയം കഴിവതും രാവിലെ 6 മണി 7 മണി സമയത്ത് വന്നാൽ വെയിലില്ലാത്ത സമയത്താണെങ്കിൽ നല്ല ഭംഗിയായി പൂക്കൾ ആസ്വദിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞുള്ള 4 മണി 5 മണി സമയത്ത് എത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ സൂര്യകാന്തിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പുതിയ വിശേഷങ്ങളും വീഡിയോകളുമായി കാണുന്നവരെ ടിൽ ദെൻ സീ യു, ബൈ ബൈ.